നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രൊഫഷണൽ ക്ലബായി എന്നുള്ള സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രൊഫഷണൽ ക്ലബായു എന്നുള്ള ഒരു ചോദ്യം കൂടി നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, കുറേ സുഹൃത്തുക്കൾ വീഡിയോ അയച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഭൂരിഭാഗം പേരും എനിക്ക് നിറയെ റിക്വസ്റ്റുകൾ വന്നിരുന്നു, മെസ്സേജ് അയക്കാൻ റിക്വസ്റ്റുകൾ വന്നിരുന്നു, കുറെ പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അന്നൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് വീഡിയോ അയക്കാൻ താല്പര്യമില്ല, ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷൻസ് ചുമ്മാ അയച്ചു തരാമെന്നല്ലാതെ വീഡിയോ അയക്കാൻ ആർക്കും താല്പര്യമില്ല എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ യൂട്യൂബ് വീഡിയോയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇൻഫോർമേഷൻസിനേക്കാൾ നിങ്ങൾ പറയുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ റിവ്യൂസ് അയക്കേണ്ടതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റിവ്യൂസ് അയക്കാൻ അയക്കുന്ന 5 ആളുകളെയാണ് ഞാൻ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നല്ല ലെങ്തി ആകാതെ അയച്ചു തുടങ്ങിക്കോളൂ. വേഗം വേഗം അയച്ചു തുടങ്ങി നമുക്ക് പെട്ടെന്ന് തന്നെ ആളുകൾ എടുക്കാനായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വീഴും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രൊഫഷണൽ ക്ലബ് ആയിരിക്കും, ആവും, അങ്ങനെയാണ് പറയാൻ പറ്റും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രൊഫഷണൽ ക്ലബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ISL നമ്മുടെ ശത്രുക്കളാണ് ബാംഗ്ലൂർ FC എങ്കിൽ കൂടി ടീം വൈസ് ISL ടീം വൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ടീം വൈസ് ബാംഗ്ലൂർ FC എന്ന ടീം ഒരു പ്രൊഫഷണൽ ക്ലബ് പോലെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രൊഫഷണൽ ക്ലബ് തന്നെയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു കോച്ച്, അവരുടെ ടീം എല്ലാം ഒരു ഏകദേശം കോൺസ്റ്റന്റ് ആണ്. അവർ അധികം ചേഞ്ച് ചെയ്യാതെ നമ്മുടെ കുറച്ച് മുമ്പ് തൊട്ട് AFC കപ്പ്, ഐ ലീഗ്, ഇന്ത്യൻ സൂപ്പർ ലീഗ്, അങ്ങനെ പിന്നെ ഒരു ലീഗ് ഉണ്ടെന്ന് നടന്നുപോയി. അപ്പോൾ ആ ഇങ്ങനെയുള്ള ലീഗുകളിലെല്ലാം അവർ ഒപ്പം പങ്കെടുക്കുകയും അവരുടെ ആ സ്കില്ല് വർദ്ധിപ്പിക്കുകയും ടീമുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, പിന്നെ ആ ടീമുമായിട്ടുള്ളൊരു ഇടപഴകൽ, ആ കോച്ചിന്റെ ഒരു കോൺസ്റ്റന്റ്നെസ്, ആ കോച്ച് തന്നെ ഇത്രയും ക്ലബ് ലീഗുകളെ പരിശീലിപ്പിക്കുക, ടീമിന്റെ ആ ഒരു ഫുൾ, അല്ലാതെ ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് വരുമ്പോൾ ഒറ്റ വർഷത്തിൽ മാത്രമല്ല അവരുടെ ആ പ്രൊഫഷണലിസം നീങ്ങി നിൽക്കുന്നു. അപ്പോ അത് ഒരു പ്രൊഫഷണൽ ക്ലബിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. പിന്നെ അത് മാത്രമല്ല അവർ ഫാൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ക്ലബ് മീറ്റുകളിലും കാര്യങ്ങളിലും ഒക്കെ ഫാൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബംഗളൂരു FC എന്ന് പറയുന്ന ഒരു പക്ക പ്രൊഫഷണൽ ക്ലബ് തന്നെയാണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് വരുമ്പോൾ മാത്രമാണ് പ്ലെയേഴ്സിനെ തിരയുന്നതും കോച്ചിനെ തിരയുന്നതും എല്ലാം അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ അറിഞ്ഞിട്ടുണ്ടാവും, ന്യൂസുകളിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഡാവിഡ് ജെയിംസ് നമ്മുടെ കോച്ചായിട്ട് 2021 വരെ കരാറ് നീട്ടിയിട്ട് അദ്ദേഹം ഒപ്പുവെച്ചു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞു. അത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രൊഫഷണലിസത്തെ തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കോച്ച് നമ്മുടെ പ്ലെയേഴ്സിന് ഇപ്പൊ തന്നെ പരിശീലിച്ചു തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്ലെയേഴ്സിന് ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് അടുത്ത ലീഗിലേക്കുള്ള പ്രൊഫഷണലിസം വർദ്ധിക്കുകയാണെങ്കിൽ ടീമിന്റെ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്ന ആൾക്കാരും തീർച്ചയായിട്ടും മുന്നിട്ട് നിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രൊഫഷണൽ ക്ലബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ ഫാക്ടേഴ്സ് നമ്മുടെ പ്രൊഫഷണൽ ക്ലബിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഒന്ന്, ഫാൻസുമായിട്ടൊരു ഇൻട്രാക്ഷൻ മെല്ലപ്പെടാനുള്ള, ആ ഫാൻസുമായിട്ട് ടീമുമായി ഫാൻസും തമ്മിലൊരു ഇൻട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഫാൻസും ടീമും തമ്മിൽ പരിചയപ്പെടാനും സംസാരിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ തന്നെ പരിശീലനം ആരംഭിക്കുന്നു എന്ന് പറയുന്നു. ഡാവിഡ് ജെയിംസ് U15 ടീമിനെയും പരിശീലിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിച്ചു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കേരളത്തിന്റെ ഫുട്ബോളും ഡെവലപ്പ് ആവും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ക്ലബിനെ പരിശീലിപ്പിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഡാവിഡ് ജെയിംസിനെതിരെ പല വിമർശനങ്ങളും വരുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ വെച്ച്, ഇത് നല്ലൊരു തീരുമാനം തന്നെയാണ്. അത് മാത്രമല്ല, ഡാവിഡ് ജെയിംസിനെതിരെ പലരും പറഞ്ഞോട്ടെ, ആപത്ത് കാലത്ത് നമ്മളെ കൈവിടാതെ നിന്നത് ഈ ഒരു താരം തന്നെയായിരുന്നു സച്ചിൻ. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ്, ഇദ്ദേഹത്തിന്റെ ആ സ്ട്രാറ്റജിയും തന്നെ വേണം. പല പ്ലെയേഴ്സും ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നമുക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമ്മൾ മഞ്ഞപ്പെടാതെ ഡാവിഡ് ജെയിംസിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇപ്പോൾ ഉറച്ച് വിശ്വസിക്കുക. നമ്മൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും, ആ പ്രൊഫഷണലിസം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാത്തിരിപ്പോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു അറിവുമായി, മറ്റൊരു ന്യൂസുമായി കണ്ടുമുട്ടുന്നതുവരേക്കും ബൈ ബൈ.